മുഗളായി ഫുഡ് കൊടുക്കുന്ന ചെറുതും വലുതുമായ പല കടകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ 10-50 കൊല്ലമായിട്ട് മുഗളായി ഫുഡ് കൊടുക്കുന്ന ഡൽഹിയിലൊരു റെസ്റ്റോറൻറ്റ് നമ്മുടെ നാട്ടിൽ നേരിട്ട് വന്ന് റെസ്റ്റോറൻറ്റ് നടത്തിയാലോ? ഇന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ പങ്കുവെക്കാൻ പോണത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തിലെ സലീം ജാവേദിലാണ്. ഇവർക്ക് ഇതല്ലാതെ എറണാകുളത്തും കേരളത്തിലൊരു ഷോപ്പുണ്ട്. പക്ഷേ ഇവരുടെ ഒറിജിനൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ കാൻ മാർക്കറ്റിലാണ്. 1960 വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഹാജി ബന്ദ ഹസന് സ്വപ്നങ്ങളുമായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറി. അവിടെ ഹാജി മുഹമ്മദ് യൂസുഫ് നാള അണ്ടറിൽ കബാബ് ഉണ്ടാക്കാൻ പഠിച്ച് പിന്നീട് 1970 കാൻ മാർക്കറ്റിൽ ഒരു കബാബ് സ്റ്റാളും തുടങ്ങി. നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട കബാബ് സ്റ്റാള് 2005 വരെ കാൻ മാർക്കറ്റിൽ തന്നെ ഒതുങ്ങി നിന്നു. എന്നാൽ 2005 ശേഷം ഈ കട ഏറ്റെടുത്ത സലീം എന്നും ജാവേദ് എന്ന പേരിലെ ഇദ്ദേഹത്തിന്റെ മക്കളാണ് പിന്നീട് ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് ഇതിനൊരു ബ്രാൻഡ് ഷോപ്പാക്കി മാറ്റിയത്. കച്ച ആം, ചാർസോ ബീസ്, മുഹബത് കാ സർബത്ത്, അതുപോലെ തന്നെ മാംഗോ ലെസ്, ഇതാണ് 4 ഡ്രിങ്ക് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. പാൻ ടേസ്റ്റിൽ ഈ ചാർസോ ബീസ് എല്ലാവർക്കും റെക്കമെൻഡ് അല്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും അറിയുന്ന മുഹബത് കാ സർബത്തും ലെസ്സിയൊക്കെ നല്ല റെക്കമെൻഡ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ കബാബിൻ്റെയും ടിക്കൻ്റെയും മിക്സ്ഡ് പ്ലാറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്ക് കൂടെ കഴിക്കാൻ ഇങ്ങനെ ഒണിയന് പൊതുവെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാണുന്നൊരു സംഭവമാണ്. ടിക്കൻ്റെ പ്ലാറ്ററിൽ 5 ടിക്കയാണിത്, 2 വെജാണ് അതിൽ. അതിലൊന്ന് പനീറും 1 ആലുവാണ്. പിന്നെ ഒരു നോർമൽ ചിക്കൻ ടിക്ക, ഒരു സ്പൈസി ചിക്കൻ ടിക്ക, പിന്നെ ഒരു മലായ് ടിക്ക. വിത്ത് നോ ഡൗട്ട് മലായ് ടിക്കനാണ് കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പിന്നെ സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്പൈസി ടിക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വെജിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പനീറാണ്. ഞാൻ ആലുവിൻ്റെ അത്ര വലിയൊരു ഫാനല്ല. അതുപോലെ പലതരം കബാബുകളുണ്ട്. ഏകദേശം 4 കബാബ് നമുക്കുള്ളത്. ബീഫ് സീ കബാബ്, ചിക്കൻ സീ കബാബ്, അതുപോലെ തന്നെ മട്ടൻ സീ കബാബ്, പിന്നെ കക്കോരി കബാബ്. സ്റ്റാർട്ടറിനുണ്ട് ഏകദേശം നല്ല ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ കോഴ്സ് വളരെ ലൈറ്റാകാമെന്ന് പ്ലാൻ ഇട്ടു. 3-4 പേരുണ്ടായതുകൊണ്ട് നമ്മളൊരു മട്ടൺ കോഫ്ത വിത്ത് ബട്ടർ തവ പറാത്ത ഓർഡർ ചെയ്ത്. മിൻസ് ചെയ്ത മട്ടൻ്റെ മീറ്റ് സ്പൈസൊക്കെ ആഡ് ചെയ്ത് ചെറിയ ബോളാക്കിയിട്ട് ടൊമാറ്റോൻ്റെയും ഫ്രൈഡ് ഓണിയൻ്റെ ഒക്കെ മിക്സ്ചറിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഈ കോഫ്ത എന്ന് പറഞ്ഞ ഈ സംഭവം. ഞാൻ പൊതുവേ നോർത്ത് ഇന്ത്യ കഴിച്ച കോഫ്ത എന്ന് വളരെ വ്യത്യസ്തമാണ്. കോഫ്തനേക്കാളും കൂടുതൽ സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറാത്തയാണ്. അതായത് ബട്ടറിൽ ചുട്ടെടുത്തിട്ടുള്ള തവ പറാത്ത. ഓർഡർ കൊടുത്ത ആവേശത്തിൽ നമ്മളൊരു മുഗളായി ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം വയറ് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് നമ്മൾ റിസീവ് ചെയ്തു. 2 ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത്തിരി സ്പൈസി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് മുഗളായി സ്റ്റൈലിൽ ബിരിയാണി എടുത്തത്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി മലബാറുകാർക്ക് അവരുടെ ബിരിയാണി കോൺസെപ്റ്റുമായി വെച്ച് നോക്കുമ്പം ഇത് വളരെ വ്യത്യസ്തത തോന്നിക്കുന്ന ഒരു ബിരിയാണിയാണ്. അതുപോലെ ഒരു ബൾക്ക് എമൗണ്ടിൽ ഇവർ ബിരിയാണി കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ യൂഷ്വൽ ദം പ്രോസസ്സ് വഴിയല്ല ഈ ബിരിയാണി കുക്ക് ചെയ്യുന്നത്. ഗ്രേവിയും അതുപോലെ റൈസും സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് പിന്നെ അത് മിക്സ് ചെയ്ത് ജുക് ദം ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. കൂടെ തരുന്ന തൈരിന് പോലുണ്ട് വ്യത്യസ്തത. ഉപ്പിടാത്ത കട്ട തൈരിലേക്ക് കുറച്ച് ചാട്ട് മസാല മുകളിലിട്ടിട്ടാണ് ഇവർ തൈര് തരുന്നത്. ഡിസേർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിർനിയും അതുപോലെ തന്നെ ഷാഹി തുക്കടിയാണ്. ഈ രണ്ട് സംഭവങ്ങളും എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള റെസിപ്പി നമ്മൾ മുന്നേ ഈ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഫിർണി കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫിർണിയിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് മധുരമല്ല ഫിർണി ഇല്ലതാണ് പ്രധാനമായിട്ടും എന്നെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം. എന്നാൽ ഷാഹി തുക്കട അങ്ങനെയല്ല, കുറച്ചുകൂടി റിച്ച്നെസ് കൂടുതലാണ്. കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നമുക്ക് ഈ ബ്രെഡ് സോക്ക് ചെയ്ത സ്വീറ്റ്നെസ് കൂടി എക്സ്ട്രാ പമ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ എനിക്ക് ഓവർ മധുരം ഇഷ്ടപ്പെടാത്തൊരു കുഴപ്പമുണ്ട്. പക്ഷേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യം യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ മുഗളായി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എറണാകുളത്തും കോഴിക്കോടൊക്കെ പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സലീം ജാവേദ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.